പയ്യന്നൂർ നഗരസഭയിൽ മഴക്കാല ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിന് തുടക്കമായി. നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നഗരസഭാ തലത്തിൽ നടന്ന ശില്പശാലയിൽ വെച്ചാണ് ഒരു ദിനം ഒരു വാർഡ് എന്ന പേരിൽ ആരോഗ്യ ക്യാമ്പയിൻ നടത്തുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയത്. കഴിഞ്ഞ വർഷം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർഡുകളിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും വീടുകളിലും ആരോഗ്യവകുപ്പിലെ ഫീൽഡ് സ്റ്റാഫുകളും ആശാപ്രവർത്തകരും സ്ക്വാഡുകളായി തിരിഞ്ഞ് ഉറവിട നശീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് പദ്ധതി. പത്താം വാർഡായ കാനായി കേന്ദ്രീകരിച്ച് നടന്ന ക്യാമ്പയിൻ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നവരെ കണ്ടെത്തി പിഴയുൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഏറെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർ എന്നുള്ള നിലയിൽ നമ്മുടെ വാർഡ് തലത്തിലെ വീടുകളുമായി ബന്ധപ്പെട്ട് ദൈനംദിനം ഇടപെടുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. കോവിഡ് കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടത്തി ഇന്ത്യക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഈ കേരളത്തെ മാറ്റിയെടുത്തത് നിങ്ങൾ ഓരോരുത്തരും നടത്തിയിട്ടുള്ള ത്യാഗപൂർവ്ണമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതേ നിലയിൽ തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടും ഏറ്റവും നല്ല പ്രവർത്തനം മാതൃകാപരമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ കെ എം സുലോചന ടീച്ചർ, പി ഭാസ്കരൻ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ എ വി മധുസൂദനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ വി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.